ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ല് എന്നറിയോ? നല്ല ബിരിയാണിൻ്റെ ആ ദമ്മിട്ട നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടാക്കി ചിക്കൻ ദം ബിരിയാണിയാണ്. അധികം അങ്ങനെ മസാലയൊന്നും ഇട്ടില്ല, കുറച്ച് നമ്മൾ മസാല അധികം, നമ്മൾ റൂമിലുള്ളവർക്കൊന്നും അധികം മസാലയുള്ളത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ അധികം മസാലയും ചേർത്തില്ല. ചിക്കൻ പിന്നെ പൊരിച്ചിട്ടാണ് അതിൽ ബിരിയാണിയിലിട്ടത്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിൽ നമ്മൾ മസാലകൾ ചേർത്തത് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ളയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ ചോറ് നമ്മൾ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കിയത്, നെയ്ച്ചോറ് പോലെ തന്നെ. നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ മസാലയാക്കിയിട്ട് കുറച്ച് ആ മസാലയിൽ കുറച്ച് ചിക്കൻ ഇട്ടിരുന്നു, പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും അതല്ലാണ്ട് കുറച്ച് വേറെ സെപ്പറേറ്റ് ചിക്കനും കൂടി ആ മസാലയിൽ മിക്സ് ചെയ്ത് പിന്നെ ആ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി എല്ലാം കൂടി അതിലിട്ട് ആ മസാലയിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ചോറ് ഉണ്ടാക്കി ആ ചോറിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെയാണ് ദം ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. 1.5 കിലോ ചിക്കനാണ് നമ്മളെടുത്തത്. മൂന്നര ഗ്ലാസ് അരിയായിരുന്നു നമ്മൾ ചോറിന് വേണ്ടി എടുത്തത്. നമ്മൾ യൂസ് ചെയ്യുന്ന അരി റോസിൻ്റെതാണ്, റോസ് ജീരകശാല അരിയാണ്. അത് നെയ്ച്ചോറ് വെക്കാനും ബിരിയാണി വെക്കാനും നല്ലതാണ്, നല്ല ടേസ്റ്റാണ് അതിൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചാൽ. മസാല ഉണ്ടാക്കാൻ യൂസ് ചെയ്ത് എന്നത്തിന് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്തു. 1.5 കിലോ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് തന്നെ മസാലയിലിടാനും വേണ്ടി വറുത്തന്നെ എടുത്തിരുന്നു. ഫുള്ളായിട്ട് ആക്കുന്നില്ല, വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഏകദേശം എല്ലാം മിക്സാക്കുന്ന അതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം ഇത് മസാലയൊക്കെ ഏകദേശം റെഡിയായി, ചിക്കനൊക്കെ ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും അതിലിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി തേരിനൊക്കെ തേരില്ല, അപ്പം എന്നിട്ട് നമ്മൾ ലവണ്ണ കൂടെ അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ ചോറൊക്കെ റെഡിയായി. ചോറ് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൽ കുറച്ച് ഞാൻ ക്യാരറ്റും കൂടി ചേർത്തിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സാധാരണ നമ്മൾ നോർമലി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. രണ്ട് ലെയറിലായിട്ടാണ് നമ്മൾ ചിക്കൻ ദമ്മിട്ട് എടുത്തത്. എന്നുവെച്ചാൽ ചെറിയ പാത്രം നമ്മൾ രണ്ട് ലെയറിലായിട്ടാണ് ചിക്കൻ ദമ്മിട്ടത്. ഏറ്റവും അടിയിലത്തെ ലെയർ നമ്മൾ ഈ മസാല, പിന്നെ അതിൻ്റെ മേലെ ചോറിട്ട്, പിന്നെ നമ്മൾ ഉള്ളി നല്ല ഗോൾഡൻ കളറിലാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി അതിൻ്റെ മേലെ ഇട്ട്, പിന്നെ കുറച്ച് നമ്മൾ മല്ലിച്ചപ്പം ഇട്ട്, പിന്നെ ആദ്യം അതിൻ്റെ മേലെ ചിക്കന്, പിന്നെ അതിൻ്റെ മേലെ ചോറ്, പിന്നെ ഈ ഉള്ളിയും മല്ലിച്ചപ്പലും ഇട്ട് അങ്ങനെ ദമ്മ് ആക്കാൻ വെച്ചിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് ദമ്മാക്കാൻ വേണ്ടി വെക്കുക. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എന്താ ഒരു സ്മെല്ല് എന്ന് പറയും. ചിക്കനൊക്കെ ഏകദേശം അടിയിലുള്ള, അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് നമ്മൾ പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.